നമ്മളിന്ന് വയ്ക്കാൻ പോണത് പഴയ കാലത്ത് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കറി വെച്ച് തന്നിട്ടുള്ള ഒരു കറിയാണ്. അത് ചേമ്പ് തണ്ട് കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതിൻ്റെ തണ്ട് പറിക്കാനായിട്ട് നമുക്ക് പോവാം. ചേമ്പിൻ്റെ തണ്ട് നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെയ്യേണ്ടത് ഇതെടുത്ത് ഇതിൻ്റെ രണ്ട് വശങ്ങളും ഇങ്ങനെ കളയുക. ഇതിനെ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കണം. നമ്മൾ അരിഞ്ഞു തീർന്ന് ഇനി അതിൽ കുറച്ച് കാന്താരി എടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്ത് കാന്താരി അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും മതി. നമുക്ക് അത് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന കാന്താരി മുളക് ചേർത്തായിരുന്നു. ഇതിന് വേണ്ട ആവശ്യങ്ങൾ കുറച്ച് കാന്താരി മുളക്, ഉള്ളി കുറച്ച്, കടുക് മൂപ്പിക്കാനുള്ള ഉള്ളി, കടുക് കടുക് ആവശ്യത്തിനെടുക്കുക, മഞ്ഞപ്പൊടി ആവശ്യത്തിനെടുക്കുക, തേങ്ങ അരമുറി തേങ്ങ, കറിവേപ്പില ഇത്രയും ആവശ്യത്താണ്. ഇത്രയും ആൾക്കാണ് അതിൻ്റെ ആവശ്യം. ഉള്ളി അരിഞ്ഞ് ഉള്ളി ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടാൻ. കടുക് മൂപ്പിക്കാൻ വേണ്ടി ഒരു വത്തലമുളകും കൂടി എടുക്കുക. എന്നിട്ട് അത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചട്ടി നമ്മൾ ഇതിലേക്ക് അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ട് ചട്ടി അതിൽ വയ്ക്കുക. ചട്ടി നല്ലപോലെ ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് എടുത്ത് എടുത്തിടുക. ഉള്ളിയും വട്ടലമുളകും ഇതെടുത്ത്
ഉള്ളി ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ ഈ കറിവേപ്പിലയും കൂടെ നമ്മളതിൽ ആഡ് ചെയ്യുന്നു. ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. നല്ല ചുമന്ന് വരുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളി നല്ല ചുമന്ന നല്ല പരുവായി. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടും ഉള്ളിയും മുളകെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിൽ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഇതിൽ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അത് ഉപ്പ് വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിലേക്ക് നമ്മൾ എന്നിട്ട് ഇതിൽ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് തേങ്ങ അതിലേക്ക് ചേർക്കണം. കൂടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എല്ലാ കറികൾക്കും നല്ലതാണ്. ആവശ്യത്തിന് മതി. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം ഉള്ളിൽ തന്നെ തേമ്പിൻ്റെ തണ്ടുകളിലെല്ലാം വെള്ളമുണ്ട്. എന്നിട്ട് ഇത് മൂടി വയ്ക്കണം. ആ നമുക്ക് ഇന്നിത് വെന്തോന്ന് തുറന്ന് നോക്കാം. ആ നല്ല 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 ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഴമക്കാരുടെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു തോരനാണ് ഈ ചേമ്പ് തണ്ട് തോരൻ. അത് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ഇതാണ്. നമ്മൾ ഈ പാവയ്ക്കാ തോരനൊക്കെ വയ്ക്കുന്ന ആ രീതിയിലുള്ള അതേ ടേസ്റ്റ് തന്നെ ഇതിനുമുണ്ട്. നന്ദി. നമസ്കാരം.